നമസ്കാരം കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട് കുട്ടനാടിലെ കൃഷിയെക്കുറിച്ചും പരമ്പരാഗത കൃഷി രീതികളെക്കുറിച്ചുമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിവുള്ളതാണ് ഒപ്പം ആ കുട്ടനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം അവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും നമുക്കറിയാം ചെറിയ മഴ പെയ്താൽ പോലും ഇപ്പോൾ പ്രളയമുണ്ടാകുന്ന കേരളത്തിൽ കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന യാതനകൾക്കും കൃഷിനാശങ്ങൾക്കും ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പക്ഷേ ഇപ്പോഴും സർക്കാർ ഈ കുട്ടനാടിലെ കർഷകരുടെ യാതനകൾക്കെതിരെ കണ്ണ് തുറക്കുന്നില്ല അല്ലെങ്കിൽ കണ്ണടയ്ക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ വേനൽ മഴ സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങിയിട്ടേയുള്ളൂ ഇനിയും മഴ ശക്തിപ്പെടാനുണ്ട് പക്ഷേ അതിന് മുന്നോടിയായി നമുക്ക് ലഭിച്ച വേനൽ മഴ ആ വേനൽ മഴയിൽ പോലും കുട്ടനാടിൽ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നതാണ് സത്യം ഇതാണ് കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു സൂചിക എന്നത് ഇനി കാലവർഷം കൂടി കേരളത്തിൽ ശക്തമാകുമ്പോൾ എത്രമാത്രമാണ് കുട്ടനാടിലെ കർഷകർ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ എന്ന് ഇപ്പോൾ പറയുക അസാധ്യമാണ് പക്ഷേ വേനൽ മഴ തന്നെ വരു ത്തിവച്ച നഷ്ടം നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് കുട്ടനാട്ടിൽ ഏതാണ്ട് ഇരുപത്തി ഏഴായിരം ഹെക്ടർ ഭൂമിയാണുള്ളത് കൃഷിഭൂമിയാണുള്ളത് ഇതിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഭൂമിയിലും കൃഷി നശിച്ചിരിക്കുന്നു എന്നതാണ് സങ്കടകരമായ വസ്തുത അതും വേനൽ മഴയിൽ അതുകൂടാതെ ഈ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ അടക്കമുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങളുടെ സംഭരണവും കുട്ടനാട്ടിൽ വളരെയധികം അവതാളത്തിലാണ് എന്നതാണ് കേരളം വലിയ രീതിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമൊന്നുമല്ല കേരളത്തിൽ കാർഷികോൽപാദനം വളരെ കുറച്ച് മാത്രമാണ് നാമമാത്രമാണ് ആ നാമമാത്ര കാർഷികോൽപ്പന്നങ്ങൾ പോലും സംഭരിക്കാനുള്ള കഴിവ് കേരളത്തിലെ സർക്കാരിന് ഇത്രയും കാലമായി ആർജിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലടക്കമുള്ള കാർഷിക വസ്തുക്കൾ അത് സംഭരിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല മാത്രമല്ല മില്ലുടമകളുടെ താല്പര്യത്തിനനുസരിച്ച് സർക്കാർ സംഭരണം അട്ടിമറിക്കുക കൂടി ചെയ്യുകയാണ് ഇതിൻ്റെ ഫലമായി കിട്ടുന്ന വിലയ്ക്ക് നെല്ല് വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് കുട്ടനാടിലെ കർഷകരുടെ മുന്നിൽ നമുക്കറിയാം ഡൽഹിയിൽ കർഷക സമരം നടന്നപ്പോൾ പഞ്ചാബിലെയും അതുപോലെ തന്നെ ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കാർഷിക ഇടനിലക്കാരെ അവരെ സഹായിക്കാനായി അല്ലെങ്കിൽ അവരുടെ സമരം കർഷക സമരം എന്ന പേരിൽ അവിടെ നടന്ന സമരത്തിന് വലിയ പിന്തുണ നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം ആ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ കുട്ടനാടിലെ കർഷകരുടെ ദുരവസ്ഥ ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരളത്തിലെ ആസൂത്രണ ബോർഡിൻ്റെ കാർഷിക വിഭാഗം ഈ കുട്ടനാടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അവരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിൽ നിരവധി നിരവധി നിർദ്ദേശങ്ങളുണ്ട് കേരളത്തിലെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ സർക്കാരിന് കുട്ടനാടിലെ കർഷകർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ധാരാളം നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട് സംയോജിത കൃഷി ജോ രീതിയുടെ വികസനമടക്കം കുട്ടനാടിൽ പുതിയ പുതിയ വിത്തിനങ്ങൾ പരീക്ഷിക്കുന്നതടക്കം നിരവധി പരിഷ്കാരങ്ങളും നിർദ്ദേശങ്ങളും ആ റിപ്പോർട്ടിലുണ്ട് പക്ഷേ രണ്ടു വർഷമായി ആ റിപ്പോർട്ട് വെളിച്ചം കാണുന്നില്ല അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട് രണ്ട് വർഷമായിട്ടും ആ റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലം ചർച്ച ചെയ്യുന്നതാകട്ടെ ഇതൊന്നുമല്ല സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന നടിമാർ അനുഭവിക്കുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ പുറത്തുവിടണമെന്നും അതിൽ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള മുറവിളി ഉയരുന്നുണ്ട് പക്ഷേ കേരളത്തിലെ അന്നമൂട്ടുന്ന കേരളത്തെ അന്നമൂട്ടുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ അത് പഠിച്ചുകൊണ്ട് അതിൽ ശാസ്ത്രീയമായ വ്യതിയാനങ്ങൾ വരുത്തിയ നിരവധി നിരവധി റിപ്പോർട്ടുകളുണ്ട് ഇതൊന്നും സർക്കാരിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല എന്നതാണ് സത്യം ഡൽഹിയിൽ കർഷക സമരം എന്ന പേരിൽ രാജ്യം പാസാക്കിയ പുരോഗമനപരമായ നിയമങ്ങൾക്കെതിരെ സമരങ്ങൾ നടന്നപ്പോൾ അതിനെ പിന്തുണച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഒരു കാലത്ത് കർഷക തൊഴിലാളികളുടെ പിന്തുണ കൊണ്ട് വളർന്നു വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ കുട്ടനാട്ടിലെ കർഷകർക്കെതിരെ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത് സത്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിൽ കുട്ടനാട് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തുമുള്ള കർഷകരുടെ നിരന്തരമായ പതിറ്റാണ്ടുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന അവരുടെ വരുമാന വർധനത്തിന് സഹായമാകുന്ന നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്താകമാനം ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ വായ്പ കാർഷിക രംഗത്ത് ആസ്തി വിക വികസനത്തിനും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമൊക്കെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന വായ്പകൾ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വായ്പ പദ്ധതി കേരളത്തിനായി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് പക്ഷേ ഇത് കർഷകർക്ക് നൽകിയത് വെറും നാല്പത്തിയേഴ് കോടി രൂപ മാത്രമാണ് ഈ കർഷകർക്ക് വലിയ കർഷകരുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ ശേഷിയുള്ള ഈ പദ്ധതി ആ പദ്ധതിയെ കേവല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കേരളത്തിലെ ചില സഹകരണ ബാങ്കുകളും അതുപോലെ തന്നെ കേരള സർക്കാരും ചേർന്ന് അട്ടിമറിക്കുകയാണ് കർഷക സ്നേഹത്തെക്കുറിച്ചും കർഷകരുടെ മാഹാത്മ്യത്തെക്കുറിച്ചും തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണതലത്തിൽ കർഷകരോട് കാട്ടുന്നത് വലിയ അനീതിയാണ് എന്നതാണ് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക വെബ് ഡെസ്ക് തത്ത്വീന്യൂസ്